Hi, welcome to JJ Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന തൈര് സാധമാണ്. നമുക്ക് ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കേടുകൂടാതെയൊക്കെ എടുത്തു വയ്ക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ പെട്ടെന്നൊരു കറിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അല്ലാ പുഴങ്ങലരിയാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇത് നന്നായി കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്കിതൊരു കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഏത് അളവ് പാത്രം കൊണ്ടാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിന് 4 ഇരട്ടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ 2 ഇരട്ടി വെള്ളമാണ് ചേർക്കാറ്. സാധാരണ ചോറ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമുക്കിതിന് ആവശ്യം. കാരണം ഇത് കുറച്ചുകൂടി നല്ല ലൂസായിട്ടിരിക്കണം ചോറ്, എന്നാലേ നമുക്ക് ആ തൈര് സാധം അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ എണ്ണയോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മൂടി വെച്ചിട്ട് 4 വിസിൽ വരുന്നവരെ വേവിക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് നന്നായി പൊട്ടിയ ശേഷം മാത്രം അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉഴുന്നുപരിപ്പ് പെട്ടെന്ന് എല്ലാവരും ആദ്യം ചേർക്കാറുണ്ട്. ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് കടുക് പൊട്ടിയ ശേഷം മാത്രം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അതിന് ലൈറ്റായിട്ട് ഒരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ഉണക്കമുളകാണ് ചേർത്തിരിക്കുന്നത്. കറിവേപ്പില നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി നല്ല പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം കൂടിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എരിവ് മാറ്റാം. നന്നായി ഇത് മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമുക്ക് 1 നുള്ള് കായം, പെരുങ്കായത്തിൻ്റെ പൊടി 1 നുള്ള് ചേർത്താൽ മതി. ചേർത്തിട്ട് അത് കരിയരുത്, പെട്ടെന്ന് തന്നെ തീ ഓഫാക്കിയിട്ട് ഇത് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായി ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായി ഉടഞ്ഞു കിട്ടും. കണ്ടോ, ഇതുപോലെ നന്നായി ഉടഞ്ഞിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കുക്കറിലല്ല വേവിക്കുന്നത് എങ്കിൽ വീട്ടിലിരിക്കുന്ന ചോറ് തൈര് സാധം ഉണ്ടാക്കാനാണെങ്കിൽ നന്നായി ഉടച്ച ശേഷം തിളച്ച വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്താലും മതി. അല്ല എങ്കിൽ ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് നന്നായി തണുക്കാൻ വയ്ക്കണം. ഇപ്പോൾ ചിലർക്ക് നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോൾ വല്ലാണ്ട് കട്ട പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ആറണം. ആറിയ ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് തൈര് ചേർക്കാവൂ. ഒരിക്കലും ചൂടുള്ള ചോറിലേക്ക് തൈര് ചേർക്കരുത്. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തൈര് മിക്സ് ചെയ്യാം. ഇപ്പോൾ തൈരിന് പുളിപ്പ് കൂടുതലുണ്ടാവരുത് ഒരിക്കലും. കാരണം ഇത് മിക്സ് ചെയ്തിട്ട് കുറേ സമയം വയ്ക്കുമ്പോൾ ചോറ് വല്ലാണ്ട് പുളിച്ചു പോകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ പുളിച്ച തൈരാണ് വീട്ടിലുള്ളതെങ്കിൽ ഈക്വൽ അളവ്, തൈരിൻ്റെ ഈക്വൽ അളവ് പാലും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കാം. പാല് ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ പാല് വേണം ചേർക്കാൻ, ഒരിക്കലും തിളപ്പിക്കാത്ത പാല് ചേർക്കരുത്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ചിലർക്ക് ഒന്നുകൂടി നല്ല ക്രീമി ടെക്സ്ചർ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ലൂസാവുന്ന പോലെ കുറച്ചുകൂടി തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കടുക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കുറവുണ്ടോ നോക്കണം. ഇതേ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മാക്സിമം ഇതേ ഒരു ക്രീമി ടെക്സ്ചർ എല്ലാവർക്കും മതിയാവും. അല്ല എങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം വയ്ക്കുമ്പോൾ ഒന്നുകൂടിയും കട്ടിയായി പോകും. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കൺസിസ്റ്റൻസിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത് കണ്ണിമാങ്ങ അച്ചാർ വെച്ച് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.